യു കെയിൽ തന്നെ നേഴ്സസിനെ സംബന്ധിച്ചോളം നിങ്ങൾക്കറിയാം, യു കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഓപ്പർച്യൂണിറ്റികളാണ് കഴിഞ്ഞ ഒരു 2-3 വർഷങ്ങളായിട്ട് ഉള്ളത്. ആദ്യം ഇവിടെ നേഴ്സസിന് മാത്രമായിരുന്നു വരാനായിട്ട് സാഹചര്യം ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ 2021-2022 ആയപ്പോഴേക്കും സീനിയർ കെയറേഴ്സിനും കെയറേഴ്സിനും യു കെയിലേക്ക് വരാനുള്ള ഓപ്പർച്യൂണിറ്റികൾ യു കെ ഗവൺമെൻറ് കൊടുത്തു തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു 15-20 വർഷങ്ങൾക്ക് മുൻപാണ് യു കെയുടെ സെക്കൻഡ് ജനറേഷൻ എന്ന രീതിയിൽ ഞങ്ങളെപ്പോലൊക്കെയുള്ള ആൾക്കാർ യു കെയിൽ എത്തിയത്. ഒരു 2000-2006 ഇടയ്ക്ക് ധാരാളം നേഴ്സസാണ് യു കെയിൽ എത്തിയത്. വർഷങ്ങളായിട്ട് യു കെയിലേക്ക് ഇന്ത്യക്കാർക്ക് വരാനുള്ള യാതൊരു ഓപ്പർച്യൂണിറ്റികളും ഉണ്ടായതല്ല. അതിനുശേഷമാണ് ടോണി ബ്ലെയർ ഇവിടുത്തെ പ്രധാനമന്ത്രി ആവുകയും ഇന്ത്യയിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അതുപോലെയൊക്കെ തന്നെ പാകിസ്ഥാനിൽ നിന്നും ഫിലിപ്പീൻസിൽ നിന്നും എല്ലാം തന്നെ അവർക്ക് കിട്ടാവുന്നിടത്തോളം നേഴ്സസിനെ അവർ യു കെയിലേക്ക് റിക്രൂട്ട് ചെയ്തു. ഭാഗ്യമെന്ന് പറയട്ടെ, അതിലേറ്റവും കൂടുതൽ മലയാളികൾ അടങ്ങുന്ന ഇന്ത്യൻ സമൂഹമായിരുന്നു യു കെയിലേക്ക് എത്തിയത്. കഴിഞ്ഞ ഒരു 15-20 വർഷങ്ങൾക്ക് മുൻപ് യു കെയിലേക്ക് എത്തിയ നേഴ്സസിൻ്റെ ഒരു ഗ്രാഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കരിയർ ഗ്രാഫ് അവർ വന്നതും ഇപ്പോൾ നിങ്ങൾ വന്നതുപോലെയൊക്കെ തന്നെ കെയറർ വിസ അല്ലെങ്കിൽ സീനിയർ കെയർ വിസയിലാണ് അവർ യു കെയിലെത്തിയത്. യു കെയിൽ എത്തിയതിന് ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെയൊക്കെ തന്നെ ഇവിടെ 2-3 വർഷത്തെ വലിയ ഒരു പരീക്ഷണങ്ങൾക്ക് ശേഷമാണ് അവർക്കൊരു പിൻ നമ്പർ ലഭിക്കുന്നത്. ചില ആൾക്കാർ ചെന്നൈയിൽ, ബാംഗ്ലൂരിൽ, അതുപോലെ തന്നെ മുംബൈ, ഡൽഹി ഇവിടെ നിന്നൊക്കെ റിക്രൂട്ട്മെൻറ്റുകൾ നടത്തി, കുറേ ആൾക്കാർ കളിപ്പിൽ പെട്ടു, കുറേ ആൾക്കാരൊക്കെ യു കെയിൽ എത്തപ്പെട്ടു. അങ്ങനെ യു കെയിൽ എത്തപ്പെട്ടവർ പോലും പലരും റെസിഡൻഷ്യൽ ഹോമുകളിലേക്കാണ് വന്നത്. റെസിഡൻഷ്യൽ ഹോമുകളിൽ 2 വർഷത്തെ വർക്ക് പെർമിറ്റ് കിട്ടി കെയറായിട്ട് വന്ന ആൾക്കാർ ഇവിടെ എത്തിയതിന് ശേഷമാണ് അവർക്ക് അറിയാനായിട്ട് സാധിച്ചത്. അവിടെ അഡാപ്റ്റേഷൻ ചെയ്യാനായിട്ട് യാതൊരു നിർവാഹവുമില്ലാതെ മിക്കവാറുമുള്ള കെയർ ഹോമുകളിൽ ഒന്നും തന്നെ അന്ന് അഡാപ്റ്റേഷൻ ലൈസൻസ് ഉണ്ടായിരുന്നില്ല. കാരണം ആ ഒരു അഡാപ്റ്റേഷൻ ലൈസൻസ് ഉള്ള നേഴ്സിംഗ് ഹോമുകൾക്ക് മാത്രമേ അഡാപ്റ്റേഷൻ നടത്താനായിട്ട് സാധിക്കുമായിരുന്നുള്ളൂ. പല നേഴ്സസും ഇങ്ങനെയുള്ള അബദ്ധങ്ങളിൽ വന്നു പെട്ടു. ചിലർ റെസിഡൻഷ്യൽ ഹോമുകളിൽ വന്നു, ചിലർ നേഴ്സിംഗ് ഹോമുകളിൽ വന്നു. ഈ നേഴ്സിംഗ് ഹോമുകളിലോ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ഹോമുകളിലോ ഒന്നും തന്നെ അന്ന് അഡാപ്റ്റേഷൻ സൗകര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അവർ 3-4 ലക്ഷം രൂപ മുടക്കിയാണ് ഒരു വർക്ക് പെർമിറ്റ് തരപ്പെട്ട് യു കെയിൽ എത്തിച്ചേർന്നതെങ്കിൽ ഇവിടെ എത്തി 2 വർഷത്തിനുള്ളിൽ അവർക്കൊരു അഡാപ്റ്റേഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു നേഴ്സസായിട്ട് മാറാൻ സാധിക്കത്തില്ലെന്ന് കണ്ട് അവരിവിടെ വന്നതിന് ശേഷം വീണ്ടും പൈസ ഉണ്ടാക്കിയിട്ട് അവരൊരു അഡാപ്റ്റേഷന് വേണ്ടി വീണ്ടും ഏജൻസികളെ അവർ മുട്ടി. ഏജൻസികളാണ് പിന്നെ ഇതുപോലുള്ള അഡാപ്റ്റേഷനുള്ള നേഴ്സിംഗ് ഹോമുകളിൽ അവർക്ക് വർക്ക് പെർമിറ്റ് തരപ്പെടുത്തി കൊടുത്തത്. നിങ്ങൾക്ക് അറിയാമോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല, അന്ന് യു കെയിലെത്തിയ നേഴ്സസിന് കിട്ടിയിരുന്ന ആദ്യത്തെ ശമ്പളം എന്ന് പറഞ്ഞാൽ ഒരു കെയറായിട്ട് ചെയ്യുമ്പോൾ മണിക്കൂറിന് 4 പൗണ്ട് 85 പെൻസ് ആയിരുന്നു. ആ ഒരു സമയത്താണ് 3-4 ലക്ഷം രൂപ മുടക്കി യു കെയിലേക്ക് ഒരു വർക്ക് പെർമിറ്റ് തരപ്പെടുത്തി ഇവിടെ ഒരു കെയർ വിസയിൽ വന്ന് അതിനുശേഷം ഇവിടെ വന്ന് ജോലി ചെയ്ത് പിന്നെയും ഒരു 4,000 പൗണ്ട് 5,000 പൗണ്ടൊക്കെ കൊടുത്തതിന് ശേഷമാണ് അവർക്കൊരു അഡാപ്റ്റേഷൻ ലഭിക്കുന്നത്. യു കെയിലെത്തിയ അന്നത്തെ നേഴ്സസിന് അവർ മിഡിൽ ഈസ്റ്റിൽ നിന്നാണ് വന്നവരെങ്കിൽ അവർക്ക് 3 മാസത്തെ അഡാപ്റ്റേഷനുമല്ല, ഇന്ത്യയിൽ നിന്നാണ് വന്നതെങ്കിൽ അവർക്ക് 6 മാസത്തെ അഡാപ്റ്റേഷനുമായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. 2004-2005 യു കെയിലേക്ക് എത്തിച്ചേർന്ന നേഴ്സസ് അതിനുശേഷം അവർക്ക് അഡാപ്റ്റേഷൻ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ ഒരു സമയത്ത് 10,000 പൗണ്ട് വരെ അഡാപ്റ്റേഷന് വേണ്ടി കൊടുത്ത് അഡാപ്റ്റേഷൻ ചെയ്ത ആൾക്കാരുമുണ്ട്. കാരണം 2006-2007 കാലഘട്ടമായപ്പോഴേക്കും IELTS ഒരു നിർബന്ധമാക്കി യു കെ ഗവൺമെൻറ് കൊണ്ടുവരികയും അതിനുശേഷം IELTS ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അഡാപ്റ്റേഷൻ ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് മനസ്സിലാക്കിയ നേഴ്സസ് 10,000 പൗണ്ടൊക്കെ മുടക്കിയിട്ടാണ് അന്ന് അഡാപ്റ്റേഷൻ ചെയ്തത്. എന്തായാലും പല നേഴ്സസും ആ ഒരു സമയത്ത് 6 മാസത്തെയും 3 മാസത്തെയും അഡാപ്റ്റേഷൻ കോഴ്സുകളൊക്കെ ചെയ്ത് അവർക്ക് പിൻ നമ്പർ ലഭിച്ചു. ആ ഒരു 2-3-4 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു യു കെയിലേക്ക് എത്തിയ പുതിയ നേഴ്സസ് അന്ന് അനുഭവിച്ചിരുന്നത്. നിങ്ങളൊരു പക്ഷേ ഇന്ന് വന്നിരിക്കുന്ന നേഴ്സസ് അല്ലെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന കെയറേഴ്സ് അല്ലെങ്കിൽ സീനിയർ കെയറേഴ്സ് എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നത് എനിക്ക് തോന്നുന്നു അതിലും ബെറ്ററായിട്ടാണ്. കാരണം അന്നെത്തിയിരിക്കുന്ന ആൾക്കാർക്ക് യു കെയെക്കുറിച്ച് യാതൊന്നും തന്നെ അറിയത്തില്ലായിരുന്നു. അവർക്ക് ആരും തന്നെ റിലേറ്റീവ്സ് ഇല്ലായിരുന്നു, ആർക്കും ഫ്രണ്ട്സ് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഭയങ്കര സ്ട്രഗിളായിരുന്നു. അതിനുശേഷം 1 by 1 മിക്കവാറുമുള്ള എല്ലാ ആൾക്കാർക്കും പിൻ നമ്പർ ലഭിച്ചു. അവർ നേഴ്സിംഗ് ഹോമുകളിൽ അവർ ജോലി ചെയ്തു. 5 വർഷം ഒരു നേഴ്സിംഗ് ഹോമിൽ ജോലി ചെയ്തതിന് ശേഷം PR കിട്ടിയതിന് ശേഷം മാത്രമാണ് അവർക്ക് NHS ഹോസ്പിറ്റലുകളിലേക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിച്ചത്. ഇപ്പോഴെത്തിയിരിക്കുന്ന നേഴ്സസിനെ സംബന്ധിച്ചോളം അവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഇല്ലെന്ന് വേണം നമുക്ക് പറയാൻ. കാരണം നാട്ടിൽ നിന്നൊരു OET അല്ലെങ്കിൽ IELTS പാസ്സാകുക അതൊരു കടമ്പ തന്നെയാണ്. അത് പാസ്സാകാനായിട്ട് പലർക്കും സാധിക്കുന്നില്ല. പക്ഷേങ്കിൽ മിക്കവാറുമുള്ള ആൾക്കാർക്ക് എല്ലാം തന്നെ അത് ഈസിയായിട്ട് പാസ്സാകാനായിട്ട് സാധിക്കുന്നുണ്ട്. പാസ്സായി കഴിഞ്ഞാൽ പിന്നെ 1 രൂപ പോലും മുടക്കാതെ അവർക്ക് യു കെയിലെത്തി സ്ട്രെയിറ്റ് അവേ അവർക്ക് NHS ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് ജോലി ചെയ്യാനായിട്ട് സാധിക്കുന്നു. 15-20 വർഷങ്ങൾക്ക് മുൻപ് യു കെയിൽ ഇതുപോലൊക്കെ തന്നെ റെസിഡൻഷ്യൽ ഹോമുകളിലും നേഴ്സിംഗ് ഹോമുകളിലും കെയറർമാരായിട്ട് എത്തിയ നേഴ്സസാണ് ഇപ്പോഴും
നിങ്ങൾ കാണുന്ന NHS ഹോസ്പിറ്റലുകളിലെ വാർഡ് മാനേജർ അല്ലെങ്കിൽ മേട്ടന്മാരെ ജൂനിയർ സിസ്റ്റർമാരെ അല്ലെങ്കിൽ അതുപോലെയുള്ള ബാൻഡ് 6, 7, 8, 9 പദവികളിലൊക്കെ ഇരിക്കുന്ന നേഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 വർഷങ്ങൾക്ക് മുൻപ് യു കെയിൽ നിങ്ങളെപ്പോലെ കേരളന്മാരായിട്ട് എത്തിയ നേഴ്സസാണെന്ന് നിങ്ങൾക്ക് അറിയുമോയെന്ന് എനിക്കറിയത്തില്ല. കാരണം നിങ്ങളെക്കാട്ടിൽ ഏറ്റവും കൂടുതൽ ടെൻഷനുകളും പ്രഷറുകളും ഒക്കെ അനുഭവിച്ചാണ് ഇവർ അവരുടെ നേഴ്സിംഗ് കരിയർ ആരംഭിച്ചത്. 2-3 വർഷങ്ങൾക്കുള്ളിലാണ് അവർക്കൊരു പിൻനമ്പർ തന്നെ ലഭിച്ചത്. ആ 3 വർഷങ്ങൾക്ക് ശേഷമാണ് അവർക്കൊരു സ്റ്റാഫ് നേഴ്സായിട്ട് നേഴ്സിംഗ് ഹോമുകൾ പോലും അവർക്ക് ജോലി ചെയ്യാനായിട്ട് സാധിച്ചത്. അപ്പം നിങ്ങൾ ഇന്ന് 2021 അല്ലെങ്കിൽ 2022 യു കെയിലേക്ക് കെയറായിട്ട് എത്തുന്ന അല്ലെങ്കിൽ സീനിയർ കെയറായിട്ട് എത്തുന്ന ഒരാൾക്ക് നിങ്ങൾക്കും ഇതുപോലൊക്കെ തൻ്റെ വലിയ ഫ്യൂച്ചറാണ് യു കെയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വന്നിരിക്കുന്ന നേഴ്സിംഗ് ഹോം അല്ലെങ്കിൽ റിസർച്ച് റൂമുകളൊക്കെ നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സൈഡ് വേസ് ആയിട്ട് നിങ്ങൾ OET അല്ലെങ്കിൽ IELTS പ്രിപ്പറേഷൻസ് നടത്തുക. നിങ്ങൾക്കൊരു 6 മാസം അല്ലെങ്കിൽ 1 വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് OET അല്ലെങ്കിൽ IELTS ഈസി ആയിട്ട് പാസ്സാക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് പിൻ നമ്പർ 1 ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നേഴ്സിംഗ് ഹോമിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാണ്. സെയിം ടൈമിൽ തന്നെ നിങ്ങൾക്ക് NHS ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. NHS ഹോസ്പിറ്റലുകളിൽ നിങ്ങൾക്ക് ഒരു വർക്ക് പെർമിറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വന്നിരിക്കുന്ന നേഴ്സിംഗ് ഹോം നിങ്ങൾക്ക് ഫുള്ളി ചിലവ് ചെയ്താണ് നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു കോൺട്രാക്റ്റ് കാണുമായിരിക്കും. 1-2 വർഷം നിങ്ങളവിടെ ചെയ്യണമെന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കോൺട്രാക്റ്റ് ബ്രേക്ക് ചെയ്യാം. അവരൊരു തുക ചിലപ്പോൾ ചോദിക്കും. ചില നേഴ്സിംഗ് ഹോമാർ ഇതൊന്നും ചോദിക്കാറില്ല. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പോകാനായിട്ട് പറ്റും. അതല്ല 1-2 വർഷം അവിടെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പോകാം. അതല്ല നിങ്ങൾക്ക് കോൺട്രാക്റ്റ് ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളൊരു എമൗണ്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് NHS ഹോസ്പിറ്റലിൽ ഒരു ജോലി വർക്ക് പെർമിറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ അവിടേക്ക് നിങ്ങൾക്ക് മാറാവുന്നതാണ്. ഞാൻ ഈ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ധാരാളം കെയറേഴ്സ് സീനിയർ കെയറേഴ്സ് ഒക്കെ ഇപ്പോൾ UKയിൽ വന്നിട്ട് ധാരാളം ആൾക്കാർ നമ്മളോട് പറയാറുണ്ട് ഞങ്ങൾ ഭയങ്കര സ്ട്രഗിളാണ് ഇപ്പോഴും അനുഭവിക്കുന്നത്. ഈ സ്ട്രഗിളുകളെക്കാൾ നിങ്ങൾ അനുഭവിക്കുന്ന സ്ട്രഗിളിനെക്കാട്ടിൽ കൂടുതൽ സ്ട്രഗിളുകൾ അനുഭവിച്ചിരിക്കുന്ന ആൾക്കാരാണ് ഇപ്പോഴും ഈ നിങ്ങൾ കാണുന്ന NHS ഹോസ്പിറ്റലിലെ മാനേജർമാരും ജൂനിയർ സിസ്റ്റർമാരും അല്ലെങ്കിൽ മേട്ടന്മാരും ഈ പറയുന്ന നേഴ്സ് പ്രാക്ടീഷണർമാരും എല്ലാവരും തന്നെ ഇവർക്കെല്ലാവർക്കും നിങ്ങളുടേതുപോലൊക്കെ തന്നെ ഒരു പൂർവ്വകാല ചരിത്രമുണ്ട്. അതെല്ലാം വെട്ടിപ്പിടിച്ചാണ് അവരിപ്പോൾ ആ ഒരു പൊസിഷനിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. UKയിൽ ഇപ്പോഴെത്തിച്ചേർന്ന് നിൽക്കുന്ന നിങ്ങളെപ്പോലെയുള്ള കെയറേഴ്സിനും സീനിയർ കെയറേഴ്സിനും അടുത്ത ഒരു 5 വർഷം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഉദ്ദേശിക്കാത്തൊരു പൊസിഷനിലേക്ക് നിങ്ങൾക്കും പോകാനായിട്ട് സാധിക്കും. ഇതിനൊരു തടസ്സമായിട്ട് ഇപ്പോഴും നിങ്ങൾക്ക് നിൽക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ OET അല്ലെങ്കിൽ IELTS മാത്രമാണ്. അങ്ങനെ പാസ്സാവുന്ന ധാരാളം ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് പാസ്സാകാനായിട്ട് സാധിക്കും. അതിനുശേഷം നിങ്ങൾക്കൊരു ബാൻഡ് 5 നേഴ്സായിട്ട് മാറാനായിട്ട് സാധിക്കും. ബാൻഡ് 5 നേഴ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു NHS ഹോസ്പിറ്റലിൽ ജോലി ഈസി ആയിട്ട് ലഭിക്കും. ജോലി ഈസി ആയിട്ട് ലഭിക്കുന്നതിന് ശേഷം നിങ്ങൾക്ക് ഓരോ വർഷം കഴിയുന്നതോളം നിങ്ങളുടെ കഴിവിന് അനുസരിച്ച് നിങ്ങൾക്ക് പ്രൊമോഷൻസ് ലഭിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾ എവിടെ നിൽക്കുമെന്ന് നിങ്ങൾക്ക് പോലും ഇപ്പോഴും പറയാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിഷമിക്കേണ്ടുന്ന യാതൊരു കാര്യവുമില്ല. ഇനിയിപ്പോഴേ കെയറായിട്ടോ സീനിയർ കെയറായിട്ടോ ഒക്കെ വരാനിരിക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ IELTS അല്ലെങ്കിൽ OET പാസ്സാകാനായിട്ട് നോക്കുക. 3-5 പ്രാവശ്യമോ ഒക്കെ നിങ്ങൾക്ക് പാസ്സാകാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ സീനിയർ കെയറോ അല്ലെങ്കിൽ കെയറായിട്ടോ ഒക്കെ UKയിലേക്ക് വരിക. ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ പഠിക്കുക. പഠിച്ച OET അല്ലെങ്കിൽ IELTS നിങ്ങൾ എഴുതിയെടുക്കുക. എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ബാൻഡ് 5 പിൻ നമ്പർ ലഭിക്കും. ബാൻഡ് 5 ആയിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഞങ്ങൾ ആ ഒരു സമയത്തൊക്കെ വന്നപ്പോൾ ഞങ്ങൾ അനുഭവിച്ച സ്ട്രഗിൾ ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. ഇതിനേക്കാട്ടിൽ വലിയ സ്ട്രഗിൾ അനുഭവിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനൊരു കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. വൺസ് നിങ്ങൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഫീച്ചറാണ് UKയിലുള്ളത്. ഇന്ന് നമ്മൾ നോക്കുകയാണെന്നുള്ളത് മറ്റ് പല രാജ്യങ്ങളെക്കാളിലും ഏറ്റവും കൂടുതൽ ജീവിക്കാൻ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ് UK എന്ന് പറയുന്നത്. കാരണം നമുക്കിവിടെ വലിയ തിരിച്ചു വ്യത്യാസങ്ങൾ ഒന്നും തന്നെ ഇല്ല. നിങ്ങളെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. കാരണം കുറേ ആൾക്കാർ ഇപ്പോഴേ കെയറായിട്ടും സീനിയർ കെയറായിട്ടും വന്ന് ഇവിടെ സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മളോട് പല ആൾക്കാരും പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നന്ദി. നമസ്കാരം.